നമസ്കാരം, ഞാൻ പ്രസന്നപിള്ള. കേരളത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് VIP കൾ ഒഴികെയുള്ളവരുടെ ഗതാഗത നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ അറിയാത്ത നിർമ്മിത ബുദ്ധി ക്യാമറകൾ എന്ന് പറഞ്ഞാൽ AI ക്യാമറകൾ ഇന്ന് മുതൽ പണി തുടങ്ങും. ഡ്രൈവിങ്ങിലെ പിഴവുകൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നോട്ടീസ് കൃത്യമായി വീട്ടിലെത്തും. ആദ്യഘട്ടത്തിൽ 726 ക്യാമറകളാണ് കർമ്മനിരതരാവുക. നിയമലംഘനം നടന്ന് പരമാവധി 6 മണിക്കൂറിനുള്ളിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ സന്ദേശമെത്തും. പിഴയടയ്ക്കാത്ത വാഹനങ്ങൾ കരിമ്പട്ടികയിലുമാകും. നിയമലംഘനങ്ങൾ എത്ര ക്യാമറയിൽ പതിയുന്നുവോ അത്രയും പിഴയും ഉണ്ടാകും. ഒരു ദിവസം 5 തവണ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മൊബൈലിൽ സംസാരിച്ചുള്ള ഡ്രൈവിംഗ് ക്യാമറയിൽ പതിഞ്ഞാൽ 1-2000 രൂപ വീതം, ആകെ 10,000 രൂപ പിഴയടയ്ക്കേണ്ടി വരും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. പിഴയടയ്ക്കാതെ മുങ്ങിയാൽ നികുതി അടയ്ക്കാൻ എത്തുമ്പോഴോ വാഹനം വിൽക്കുമ്പോഴോ പിടിവീഴും. പലിശയടക്കം പിഴ അടയ്ക്കേണ്ടി വരും. സ്ഥിരമായ നിയമലംഘനങ്ങൾക്ക് ലൈസൻസ് റദ്ദാക്കുന്നത് വരെയുള്ള നടപടികൾ ഉണ്ടാവും. AI ക്യാമറകൾ ഇല്ലായിടത്ത് പോലീസുമായി ചേർന്ന് നേരിട്ടുള്ള പരിശോധന തുടരും. ഇരുചക്ര വാഹന യാത്രികർക്ക് ഹെൽമറ്റ്, കാറുകളിൽ മുൻസീറ്റ് ബെൽറ്റ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, അമിത വേഗം, അനധികൃത പാർക്കിംഗ്, ട്രാഫിക് സിഗ്നൽ ലംഘനം എന്നിവയെല്ലാം AI ക്യാമറകൾ കൃത്യമായി പിടികൂടും. ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 2-ലേറെ പേരുടെ യാത്രയും കുറ്റകരമാണ്. 4-ചക്ര വാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രക്കാർക്കൊപ്പമായിരിക്കണം കൈക്കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ടത്. 800 മീറ്റർ പരിധിയിലെ നിയമലംഘനങ്ങൾ ക്യാമറയിൽ പതിയും. നിയമലംഘനങ്ങൾക്ക് പ്രതിദിനം 30,000 നോട്ടീസുകൾ വരെ അയക്കാനും സാധിക്കും. നമ്പർ പ്ലേറ്റ് വ്യക്തമാകാത്ത വിധം ഒരേ സമയം 1-ലേറെ ഫോട്ടോകൾ AI ക്യാമറകൾ പകർത്തും. ഇവ ജില്ലാ കൺട്രോൾ റൂമുകളിൽ പരിശോധിച്ച ശേഷമാകും നടപടികളിലേക്ക് നീങ്ങുക. VIP വാഹനങ്ങളെ പിഴയിൽ നിന്നും ഒഴിവാക്കി. മുഖ്യമന്ത്രിമാർ, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ജഡ്ജിമാർ, മറ്റു പ്രധാന പദവികൾ വഹിക്കുന്നവർ ക്രമസമാധാന പാലനത്തിനായി ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ എന്നിവരെയാണ് ഒഴിവാക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇതനുസരിച്ച് സോഫ്റ്റ്വെയറിൽ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, അപകടമുണ്ടാക്കി നിർത്താതെ പോകുന്ന വാഹനങ്ങൾ എന്നിവ കണ്ടെത്താൻ 625 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അനധികൃത പാർക്കിംഗ് കണ്ടെത്താൻ 25 ക്യാമറയും, അമിത വേഗം കണ്ടെത്താൻ 4 ക്യാമറയും, സിഗ്നൽ ലംഘനം കണ്ടെത്താൻ 18 ക്യാമറകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മോട്ടോർ വകുപ്പിന് പുറമെ പോലീസിനും കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും. ദേശീയ പാതയിൽ സ്പീഡ് ക്യാമറകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ക്യാമറ കാണുമ്പോൾ വേഗം കുറച്ചിട്ട് പിന്നീട് കൂട്ടിയാലും പിടിക്കപ്പെടും. റോഡിൻ്റെ മധ്യഭാഗത്തുള്ള വെള്ള മഞ്ഞ വരകൾ തുടർച്ചയായി മുറിച്ചു കടക്കാൻ പാടില്ല. ഇരട്ട മഞ്ഞ വരകൾ ഡിവൈഡറുകളായി പരിഗണിക്കണം. ഇടവിട്ട വെള്ള വരകളിലുള്ളിടത്ത് ഓവർടേക്കിംഗ് ചെയ്യാം. ഇടതുവശത്തെ മഞ്ഞ വരയുള്ളിടത്ത് പാർക്കിംഗ് പാടില്ല. സ്കൂൾ മേഖലകളിൽ 30 കിലോമീറ്ററാണ് വേഗപരിധി. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി നഗരങ്ങളിൽ ഈ 50 കിലോമീറ്ററാണ് വേഗപരിധി. സംസ്ഥാന പാതയിൽ കാറുകൾക്ക് 50 കിലോമീറ്ററും ദേശീയ പാതയിൽ 85 കിലോമീറ്ററുമാണ്.